കെ വി തോമസിനെ പുറത്താക്കിയതിലൂടെ യുദ്ധം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. സുധാകരന്റെ പുറത്താക്കലിന് പുല്ലുവിലയാണ് തോമസ് മാഷ് നൽകുന്നത്. പുറത്താക്കാനുള്ള അധികാരം സോണിയാഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് കെ വിയുടെ ലൈൻ. കോൺഗ്രസിൽ നിന്നും തന്നെ പുറത്താക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കെ വി തോമസ് പറയുന്നത്. തന്നെ പുറത്താക്കേണ്ടത് എ ഐ സി സി ആണെന്നും കെ പി സി സി അധ്യക്ഷൻ നുണ പറയുകയാണെന്നുമാണ് പുറത്താക്കിയെന്ന കെ സുധാകരന്റെ പ്രസ്താവനയോട് കെ വി തോമസിന്റെ പ്രതികരണം. കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് മാറാൻ തനിക്ക് കഴിയില്ല എന്നും അതിനാൽ താൻ എൽ ഡി എഫിലേക്ക് പോകില്ല എന്നും കെ വി തോമസ് പറയുന്നു. കോൺഗ്രസ് പ്രസക്തി നഷ്ടപ്പെട്ട് അസ്ഥികൂടമായി മാറിയെന്നും കെ വി തോമസ് കുറ്റപ്പെടുത്തുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും എ ഐ സി സി അംഗവുമായ കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ജയ്പൂരിൽ വെച്ച് പറഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനത്തിൽ കെ വി തോമസ് പങ്കെടുത്തതിന് പിന്നാലെയാണ് ഈ പുറത്താക്കൽ നടപടി വന്നത്. എ ഐ സി സിയുടെ അനുമതിയോടെയാണ് നടപടിയെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തൃക്കാക്കരയിൽ വേദിയിലെത്തിയ കെ വി തോമസിനെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. തിങ്ങി നിറഞ്ഞ സദസ് മുദ്രാവാക്യം വിളിയോടെയാണ് തോമസ് മാഷിനെ സ്വീകരിച്ചത്. അല്പനേരം പ്രസംഗം നിർത്തി മുഖ്യമന്ത്രി കെ വി തോമസിനെ സ്വീകരിച്ചിരുന്നു. വൈകാൻ കാരണം റോഡിലെ തിരക്കാണെന്നും കേരളയിൽ പോലുള്ള പദ്ധതിയുടെ ആവശ്യമാണ് ഇത് കാണിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. വികസനത്തിന് പച്ചക്കൊടി കാണിക്കുന്ന സർക്കാരാണിതെന്നും പിണറായി വിജയനൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂവെന്നും കെ വി തോമസ് വേദിയിൽ പറഞ്ഞു. പിണറായിയുടെ പ്രസംഗത്തിനിടെയായിരുന്നു കെ വി തോമസിന്റെ വരവ്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നു. പൊന്നാടി ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയോട് അല്പം കുശല പ്രശ്നം നടത്തി കെ വി തോമസ് സീറ്റിലിരുന്നു. കേരളയിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് മാഷ് പറഞ്ഞതെന്ന് സദസ്സിനോടായി മുഖ്യമന്ത്രി അറിയിച്ചു. കേരളയിൽ വേണമെന്നാണ് കെ വി തോമസിന്റെ ആദ്യ പ്രതികരണമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ തോതിൽ കൈയടി ലഭിച്ചു. എന്തായാലും കെ വി തോമസ് കളിക്കാൻ തന്നെ തീരുമാനിച്ചതിലൂടെ സുധാകരന്റെ അടുത്ത നീക്കം എന്താകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുധാകരന്റെ വ്യക്തിവിരോധത്തിന് വേണ്ടി കോൺഗ്രസിന്റെ പരാജയം ചോദിച്ച് വാങ്ങണമോ എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളും അണികളും പല വശത്തുമുണ്ട്.